CPIM, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ്. അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് ആണോ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് കേരള മാർക്സിസ്റ്റ് ആണോ എന്നേ സംശയമുള്ളൂ. കേരളത്തിൽ മാത്രമേ ഇപ്പോൾ ആ പാർട്ടിക്ക് എന്തെങ്കിലും ഒരു വേരുകളോ എന്തെങ്കിലും ഒരു കാര്യമോ ചെയ്യാനുള്ളൂ. എന്നാലും ഡൽഹിയിലിരുന്ന് പ്രസ്താവനകൾ നടത്തുന്നതിൽ ഒരു മടിയും കാണിക്കാറില്ല. എല്ലാ വിഷയത്തിലും കയറി ഇടപെട്ട് എല്ലാം തലയിലേറ്റിയെടുത്ത് വലിയ വലിയ പ്രസ്താവനകളും വാർത്താക്കുറിപ്പുകളും ഒക്കെ ഇറക്കി വിടുന്നത് ഇപ്പോൾ CPIMൽ പതിവായിരിക്കുകയാണ്. ദേശീയ രാഷ്ട്രീയത്തിൽ തങ്ങൾ എന്തെങ്കിലുമൊക്കെയാണ് എന്ന് വരുത്തി തീർക്കാൻ, വെറുതെ വരുത്തി തീർക്കാനുള്ള ശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇത്തരം നടപടികൾ എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത്. ഇപ്പോൾ ശബരിമല വിധിയുമായി ബന്ധപ്പെട്ട്, ശബരിമലയിൽ യുവതീ പ്രവേശന വിധിയുമായി ബന്ധപ്പെട്ട് റിവ്യൂ പെറ്റീഷനുകൾ വിശാല ബെഞ്ചിന് വിട്ട നടപടി ഉണ്ടായല്ലോ. അതുമായി ബന്ധപ്പെട്ട് CPIM പോളിറ്റ് ബ്യൂറോയുടെ ഒരു പ്രസ്താവന CPIM ജനറൽ സെക്രട്ടറിയുടേതായി പുറത്തു വന്നിരിക്കുന്നു. അതായത് ശബരിമല വിഷയത്തിൽ വിശാല ബെഞ്ചിന് വിട്ട നടപടി, അതുമായി ബന്ധപ്പെട്ട് മാത്രമേ CPIMന് എന്തെങ്കിലും പറയാനോ ചിന്തിക്കാനോ ആഹ്വാനം ചെയ്യാനോ ഉള്ളൂ. ആ ഒരു കാര്യത്തിൽ തന്നെ, ആ ഒരു കേസിൽ തന്നെ മുസ്ലിം പള്ളികളിൽ സ്ത്രീകൾ പ്രവേശിക്കുന്നതുമായി ബന്ധപ്പെട്ടും അതുപോലെ പാഴ്സി ദേവാലയങ്ങളിൽ സ്ത്രീകൾ പ്രവേശിക്കുന്നതുമായി ബന്ധപ്പെട്ടുമുള്ള കാര്യങ്ങൾ കൂടി വിശാല ബെഞ്ചിന് സുപ്രീംകോടതി വിട്ടിരുന്നു. എന്നാൽ ഈ രണ്ട് വിഷയങ്ങളിലും CPIMന് ഒന്നും പറയാനില്ല എന്നും ഈ ഹിന്ദു യുവതികൾ ഹിന്ദു മതവുമായി ബന്ധപ്പെട്ട ആചാരങ്ങളിൽ മാത്രമേ എന്തെങ്കിലും പറയാനുള്ളൂ, പ്രത്യേകിച്ചും ശബരിമല വിഷയത്തിൽ മാത്രമേ എന്തെങ്കിലും പറയാനുള്ളൂ എന്ന രീതിയിലാണ് ഇപ്പോൾ പോളിറ്റ് ബ്യൂറോയുടെ പ്രസ്താവന പുറത്തു വന്നിരിക്കുന്നത്. ഇത് CPIMന്റെ പതിവ് ഇരട്ടത്താപ്പ്, അവസരവാദ രാഷ്ട്രീയത്തിൻ്റെ, അതായത് ന്യൂനപക്ഷ പ്രീണനത്തിലൂടെ എന്തെങ്കിലുമൊക്കെ ചെയ്യാം, എന്തെങ്കിലുമൊക്കെ നേടിയെടുക്കാം കേരളത്തിലെങ്കിലും എന്ന ഒരു പ്രതീക്ഷയാണ് CPIM ഈ പ്രസ്താവനയിലൂടെ വെളിവാക്കുന്നത്. ഇത് ഇരട്ടത്താപ്പാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. മാത്രമല്ല, ബഹുമാനപ്പെട്ട സുപ്രീംകോടതി വിധി, സുപ്രീംകോടതിയുടെ നടപടിയോടുള്ള ഒരു ബഹുമാനക്കുറവ് കൂടിയല്ലേ, അല്ലെങ്കിൽ ആ വിധി പൂർണ്ണമായി അംഗീകരിക്കുന്നില്ല എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു എന്ന കാര്യം കൂടി നമുക്ക് ഈ ഒരു അവസരത്തിൽ പരിശോധിക്കേണ്ടതുണ്ട്. കാരണം കോടതി പൊതുവായ ഒരു കാര്യത്തിലാണ് ഇപ്പോൾ തീരുമാനമെടുത്തിരിക്കുന്നത്. എന്നാൽ അതിൽ ഒരു ഭാഗം മാത്രം, ആ ഒരു ഭാഗത്തിൽ മാത്രമേ CPIMന് എന്തെങ്കിലും പറയാനുള്ളൂ. അതുമായി ബന്ധപ്പെട്ട് എത്രയും പെട്ടെന്ന് നടപടി ഉണ്ടാകണം എന്നാണ് പോളിറ്റ് ബ്യൂറോ യോഗത്തിന് ശേഷം പുറത്തിറക്കിയ വാർത്താക്കുറിപ്പിൽ പാർട്ടി ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി ആവശ്യപ്പെട്ടിരിക്കുന്നത്. യെച്ചൂരിയുടെ പല പ്രസ്താവനകളും ഇത്തരത്തിലുള്ള ഇരട്ടത്താപ്പും അവസരവാദവും ഒക്കെ നിഴലിക്കുന്നതാണെന്ന് മുൻ അനുഭവങ്ങൾ നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. സുപ്രീംകോടതി വിധിയുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ കേരളത്തിൽ പ്രശ്നങ്ങളൊന്നുമില്ല, ശബരിമലയിലും പ്രശ്നങ്ങളൊന്നുമില്ല. തീർത്ഥാടനകാലം പുരോഗമിക്കുകയാണ്. ലക്ഷക്കണക്കിന് ഭക്തജനങ്ങളാണ് ശബരിമല സന്നിധിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. അടിസ്ഥാന സൗകര്യങ്ങളൊന്നും അവിടെ ഒരുക്കിയിട്ടില്ല എന്നുള്ളത് വാസ്തവം തന്നെ. എങ്കിലും അയ്യപ്പനെ കാണാൻ നിരവധി ഭക്തർ എത്തിക്കൊണ്ടിരിക്കുന്നു. ഭക്തർക്ക് തീർച്ചയായും എത്ര അടിസ്ഥാന സൗകര്യങ്ങളില്ലെങ്കിലും എത്ര കഷ്ടപ്പെട്ടായാലും ശബരിമലയിലേക്ക് ഭക്തലക്ഷങ്ങൾ എത്തിക്കൊണ്ടിരിക്കുക തന്നെ ചെയ്യും. അയ്യപ്പനെ കാണുക എന്നുള്ളത് അവരുടെ ജന്മപുണ്യമാണ്. അപ്പോൾ ഈ രീതിയിൽ കേരളത്തിലെങ്കിലും എന്തെങ്കിലും ഒരു രാഷ്ട്രീയ നേട്ടം പ്രസ്താവനകളിലൂടെയും പത്രക്കുറിപ്പുകളിലൂടെയും ഉണ്ടാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് CPIM ഈ ഒരു പത്രക്കുറിപ്പ്. മുസ്ലിം സ്ത്രീകൾ പള്ളിയിൽ പ്രവേശിക്കുന്നതുമായി ബന്ധപ്പെട്ട വിഷയത്തിലും പാഴ്സി സ്ത്രീകൾ അവരുടെ ആരാധനാലയങ്ങളിൽ പ്രവേശിക്കുന്നതുമായി ബന്ധപ്പെട്ടും പ്രത്യേകിച്ച് CPIMനൊന്നും പറയാനില്ല, അഭിപ്രായങ്ങളൊന്നും പറയാനില്ല. അത് പിന്നീട് പരിശോധിക്കാം. ഇപ്പോൾ ശബരിമല യുവതീ പ്രവേശനത്തിൻ്റെ കാര്യത്തിൽ മാത്രമേ പാർട്ടി എന്തെങ്കിലും ഒരു തീരുമാനമെടുക്കാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. എന്ത് തീരുമാനമാണ്, എന്ത് തീരുമാനമാണെങ്കിലും പ്രത്യേകിച്ച് കേരളത്തിലെ ഭക്തജനതയ്ക്ക് അല്ലെങ്കിൽ കേരളത്തിലെ ജനങ്ങൾക്കൊന്നുമില്ല. അവർ അവിടെ ഇരുന്ന് ഡൽഹിയിലിരുന്ന തീരുമാനങ്ങൾ എടുക്കുകയുള്ളൂ. പ്രത്യേകിച്ചൊന്നും ചെയ്യാനൊന്നും തന്നെ ഇല്ലതാനും. ഏതായാലും കേരളത്തിലെ മുഖ്യമന്ത്രി വിചാരിച്ചാൽ കൂടി ഇവിടെ മലമറിക്കാനൊന്നും സാധിക്കില്ല. ശബരിമല വിഷയത്തിൽ ഭക്തജനങ്ങളും വിശ്വാസികളുമൊക്കെ ആചാരങ്ങൾക്കും അനുഷ്ഠാനങ്ങൾക്കും ഒപ്പം തന്നെ എന്നുള്ള സത്യം CPIM തിരിച്ചറിഞ്ഞിരിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാനായിട്ട്. ഏതായാലും അവസരവാദ രാഷ്ട്രീയത്തിൻ്റെയും ഇരട്ടത്താപ്പ് രാഷ്ട്രീയത്തിൻ്റെയും വികൃതമായ CPIMന്റെ ഒരു മുഖമാണ് ഈ ഒരു പ്രസ്താവനയിലൂടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. സീതാറാം യെച്ചൂരിയുടെ മുൻകാല പ്രസ്താവനകളൊക്കെ തന്നെ ഇത്തരത്തിൽ അവസരവാദ മുതലെടുപ്പ് രാഷ്ട്രീയത്തിൻ്റെ ജൽപ്പനങ്ങളായി മാത്രം മാറിയ അവസ്ഥ നമുക്ക് ഓർമ്മയുണ്ടാകുമല്ലോ. ഏതായാലും ഈ അവസരവാദം കൊണ്ടും ഈ ഇരട്ടത്താപ്പ് കൊണ്ടും ഇത്തരം ഉടായ്പകൾ കൊണ്ടൊന്നും ഇവിടെ ഒന്നും ചെയ്യാൻ പറ്റില്ല, ഇന്ത്യയിലെ ജനങ്ങളെ പറ്റിക്കാൻ പറ്റില്ല, കേരളത്തിലെ ജനങ്ങളെയും പറ്റിക്കാൻ പറ്റില്ല എന്നുള്ള ഒരു സത്യം CPIMഉം സീതാറാം യെച്ചൂരിയും അതുപോലെ പിണറായി വിജയനും കോടിയേരി ബാലകൃഷ്ണനും അങ്ങനെ വിരലെണ്ണാവുന്ന നേതാക്കളല്ലേ ഉള്ളൂ, അവർ ഒന്ന് മനസ്സിലാക്കിയിരുന്നാൽ നന്നായിരിക്കും. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.